Hi dears, welcome to Tejasneha's Magic. Tejasneha's Magic like ellavarkum orikkal koodi swagatham. Appol njan indavide undakkan ponnathu breakfast nu oru side dish aanu. Idinte pere thakkali chutney ennaanu. Thakkali kadanjathu ennokke parayam. Appol oru vaadu ammamare ennodu parayunu thakkali okke kadanju koduthaikkunna samayathu kuttikalokke angane eduthu kalayunu kazhikkunnilla thirichu kondavarunu ennokke parayunnundu. Appol ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി കടഞ്ഞതാണ് തക്കാളി ചട്നി എന്നൊക്കെ പറയാം അപ്പോൾ ഈ തക്കാളി ചട്നി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളെ ഇഡ്ഡലി ആപ്പം ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു ചട്നി തന്നെയാണ് അപ്പോൾ എന്റെ വീഡിയോ ഒക്കെ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോക്കുക തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് വെൽക്കം ടു തേജസ്നേഹാസ് മാജിക് തേജസ്നേഹാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ടൊരു വിഭവമാണ് ഇതിന്റെ പേര് തക്കാളി ചട്നി എന്നാണ് തക്കാളി കടഞ്ഞത് എന്നൊക്കെ പറയും അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം തക്കാളി ഞാനിവിടെ ഒരു 7 തക്കാളിയാണ് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള തക്കാളിയാണ് സവോള 3 എണ്ണം ഈ വലിപ്പത്തിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത് 3 സവോള പച്ചമുളക് 5 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുത്തോളൂ ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി ഇതുപോലെ 1 കഷ്ണം ഇഞ്ചി മുളക് പൊടി 1 ടീസ്പൂൺ കടലപ്പരിപ്പ് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ കടുക് 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് പിന്നെ അതുപോലെ കരിവേപ്പില 1/3 തണ്ട് കരിവേപ്പില പിന്നെ അത്യാവശ്യം കുറച്ച് നമുക്ക് മല്ലിയില ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനെ എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനായി നമ്മൾ ഇതുപോലെ ഒരു കുക്കർ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഈ തക്കാളി ഒന്ന് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം ഡയറക്റ്റ് ആയിട്ടും വേവിക്കാം ഞാനിവിടെ ഒരു 2-3 വിസിലിട്ടാണ് വേവിക്കാൻ പോകുന്നത് ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം കാരണം കടയാനാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി നന്നായി വെന്തതിന് ശേഷം മത്ത് കൊണ്ട് കടയുക അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ലേശം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് മിക്സിയിലാണ് അടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചി ഇതുപോലെ ഒന്ന് മുറിച്ചിടാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം മുളക് പൊടി നിർബന്ധമില്ല കാരണം പച്ചമുളക് ഇടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇടണം എന്നൊന്നുമില്ല ഞാനിവിടെ കുറച്ച് ചേർക്കുന്നേ ഉള്ളൂ നിങ്ങൾ മുളക് പൊടി ഇടുകയാണെങ്കിൽ നിങ്ങൾ മുളക് കുറച്ച് പച്ചമുളക് ഇടുമ്പോൾ കുറച്ച് എണ്ണം കുറച്ച് ഇടുക അല്ലെങ്കിൽ വെറും പച്ചമുളക് മാത്രം ഇട്ട് ഉണ്ടാക്കുക ഇത് രണ്ടും കൂടി ഇടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ വേണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് അല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഏതാണ്ട് 1 1/2 ഗ്ലാസ് വെള്ളം മതി അതിനുശേഷം നമ്മൾ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ചട്നിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ നന്നായിട്ട് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നി തന്നെയാണ് അപ്പോൾ നമ്മൾ മുളക് പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വയ്ക്കാം അതിനായി നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അടുപ്പൊന്ന് ഇട്ട് കൊടുക്കുക ഈ അടുപ്പ് ഇടുന്നതിന് മുമ്പായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടോ നോക്കണം നമ്മുടെ തലയിൽ നിന്നൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്തത് അടഞ്ഞു കിടക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ കുക്കർ അടച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് നിന്നും സ്റ്റീമൊക്കെ ഒന്ന് വരാൻ തുടങ്ങി നമ്മൾ ഈ സമയത്ത് ഈ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം
ഞങ്ങൾക്ക് ഒന്ന് മൂന്ന് വിസില് വന്നു കഴിഞ്ഞു. നമ്മൾ ഈ സമയത്ത് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിനി ഒന്ന് പ്രഷറൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തുറന്നൊന്ന് അല്പം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഈ സമയത്ത് കുക്കർ ഒന്ന് തുറന്നതിന് ശേഷം നമ്മള് നമുക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വെന്തിട്ടാണ് ഉള്ളത്. നമ്മള് ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ച് എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ആ വെള്ളം ഒന്നും ഇല്ലാതെ ഒന്ന് എടുത്ത് അല്പം ഒന്ന് തണുക്കാൻ വെക്കുക. കാരണം മൺചട്ടിയാണെങ്കിൽ നമ്മൾ മത്തൊക്കെ ഇട്ട് ഒന്ന് കടഞ്ഞാൽ കറക്റ്റായിട്ട് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വരും. ഇത് കുക്കറിലൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് കുറച്ച്. അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കടഞ്ഞും എടുത്തോളൂ, മത്ത് കൊണ്ട് കടഞ്ഞും ഉണ്ടാക്കാം. പിന്നെ ഡയറക്റ്റ് ആയിട്ട് വേവിക്കുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കടഞ്ഞ് മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം പച്ച ഒരു മണമൊക്കെ ഉണ്ടാവും. കാരണം മല്ലി മുളക് പൊടിയും നമ്മൾ തക്കാളിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് പോകണം. അതുകൊണ്ട് അല്പം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ താളിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വാറ്റി എടുത്തിട്ട് വേണം നമ്മളതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഏതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതുപോലൊരു മിക്സി ജാർ എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം. ഒരു അടി അടിച്ചാൽ മതി, അധികം വേണ്ട. പ്രത്യേകം പറയാ, ചൂടോടെ എടുത്തിട്ട് ഇതുപോലെ ജാറിലിട്ട് അടിച്ചെടുക്കരുത്, മേലത്തൊക്കെ തെറിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അല്പം ഒന്ന് തണുത്തതിന് ശേഷം അടിച്ചെടുക്കാൻ. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, ശരിക്കും പറഞ്ഞാൽ കടഞ്ഞ പോലെ തന്നെ ഉണ്ടാവും. അതുപോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ അവരൊന്നും എടുത്ത് കളയില്ല, എല്ലാം കഴിച്ചോളും. ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് മുഴുവനായി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കുക്കറിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വേവിച്ച വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്നാലും നമ്മൾ അല്പം ഒന്ന് ഈ ജാറ് കഴിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ച മണം നിൽക്കുന്നുണ്ട്, അതൊന്ന് പോവാൻ വേണ്ടിയാണ് തിളപ്പിക്കാൻ പറയുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വേവിക്കുകയാണ് അങ്ങനെയാണ് കടയുന്നതെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ആ തക്കാളിയുടെ പച്ചമണം എന്തായാലും ഒന്ന് പോണം. അപ്പോ ഇതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മള് അടുപ്പൊന്ന് കത്തിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാനായി അടുപ്പത്ത് വെക്കാം. ഈ സമയത്ത് തന്നെ നമ്മള് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഉപ്പ് അല്പം കൂടെ ആവശ്യമുണ്ട്. തക്കാളി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ നാടൻ തക്കാളി, പിന്നെ ഇവിടെ പറയുന്നത് ആപ്പിൾ തക്കാളി എന്ന് പറയും, ബാംഗ്ലൂർ തക്കാളി എന്നൊക്കെ. അതിന്നിപ്പോ എന്റെ കയ്യിൽ ഇല്ല, കാരണം ലോക്ക്ഡൌൺ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ചിലതൊന്നും കിട്ടില്ല, അതുകൊണ്ട് കിട്ടിയ തക്കാളി വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ബാംഗ്ലൂർ തക്കാളി എന്ന് പറയും, അതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ തക്കാളി കടഞ്ഞതിനൊക്കെ ഒന്ന് നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. ഇതും ചെയ്യാം, പക്ഷെ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മള് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം. അപ്പൊ നമ്മുടെ തക്കാളി ചട്നിയൊക്കെ ഒന്ന് നോക്കൂ, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് പോയി. ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചാൽ മതി, അത്രയും വേണ്ടു. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഒന്ന് താളിച്ചെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ നന്നായിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ഇതുപോലെ ഒരു കരണ്ടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മള് എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഒരു 1.5 ടേബിൾസ്പൂണോളം വേണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക്, ഉഴുന്ന പരിപ്പ്, കടല പരിപ്പ്, എടുത്തു വെച്ചിരിക്കുന്ന കരിവേപ്പില, അത്രേ ഉള്ളൂ. നമ്മുടെ കഷ്ണാടി കരിമുളക് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി കടഞ്ഞൊക്കെ റെഡിയായി. ഈ സമയത്ത് തന്നെ നമ്മള് മുറിച്ചു വെച്ചിരിക്കുന്ന മല്ലിയിലയും തൂവി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ തക്കാളി കടഞ്ഞാക്ക ഒന്ന് റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചട്നിയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇതിനി എങ്ങനെ സെർവ് ചെയ്യണമെന്നും കൂടെ കാണാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ തക്കാളി കടഞ്ഞതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നോക്കൂ, ഞാനിവിടെ ഇഡ്ഡലിയുടെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഈ തക്കാളി ചട്നി എന്ന് പറയുന്നത് വെറുതെ തൊട്ട് കഴിക്കേണ്ട ഒന്നുമല്ല, നല്ലപോലെ ഇത്തിരി ഒഴിച്ച് തന്നെ കഴിക്കണം. അപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുക. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകളൊക്കെ ഒന്ന് എനിക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വിഭവമായി വരുന്നതുവരെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും. Thank you.